അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കോഴിക്കോട് നടന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ സമ്മേളനത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവായ അഫ്സൽ ഖാസിമി എന്ന് പറയുന്ന മുസ്ലിയാർ നടത്തിയ പ്രഭാഷണം, ആ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രഭാഷണത്തിൻ്റെ ശകലം ഞാൻ കേൾക്കുകയുണ്ടായി. സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് വളരെയേറെ വിഷമം തോന്നി, വളരെ സങ്കടം തോന്നി എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വളരെ സത്യസന്ധമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. തങ്ങളുടെ അണികളെ ജാഗരം കൊള്ളിക്കുന്നതിനു വേണ്ടി, യുവാക്കളുടെ നെഞ്ചിലേക്ക് വർഗീയതയുടെ വിഷം കുത്തിക്കയറ്റുന്നതിനു വേണ്ടി, സങ്കുചിതമായ ആശയ പ്രചാരണത്തിനു വേണ്ടി മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പോലും വളച്ചൊടിച്ചുകൊണ്ട്, ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പച്ചക്കളവുകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ആ സംസാരം വളരെയേറെ തെറ്റിദ്ധാരണക്ക് വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് എവിടെയാണ് അദ്ദേഹം വളച്ചൊടിച്ചത്, പ്രവാചക ചരിത്രം എങ്ങനെയാണ് അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തത്. ഇങ്ങനെ പ്രവാചകൻ്റെ ചരിത്രം ദുർവ്യാഖ്യാനം ചെയ്താൽ അതിൻ്റെ അപകടം എന്തായിരിക്കും, എല്ലാം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഈ സംസാരം അവസാനം വരെ ശ്രവിക്കണമെന്ന് വിനീതമായി എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, അഫ്സൽ ഖാസിമി നടത്തിയ ആ പ്രഭാഷണത്തിൻ്റെ ശകലം സമൂഹ മാധ്യമങ്ങളിൽ, ഞാൻ പറഞ്ഞല്ലോ, വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് വാട്സാപ്പിൽ പല സഹോദരങ്ങളും ആ ക്ലിപ്പ് അയച്ചു തന്ന് അവർ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു പ്രവാചക ചരിത്രമുണ്ടോ? ഈ ചരിത്രമുണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെയാണോ അത്? പലരുടെയും സംശയമാണ്. മാത്രമല്ല, ഇത് വ്യാപകമായ നിലക്ക് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ പല അമുസ്ലിം സഹോദരങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണക്ക് ഇത് കാരണമായിട്ടുണ്ട്. കാരുണ്യത്തിൻ്റെ പ്രവാചകനെ, സഹിഷ്ണുതയുടെ പാഠങ്ങൾ പഠിപ്പിച്ച പ്രവാചകനെ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ഏറെ സാധ്യതയുള്ള, അതല്ലെങ്കിൽ ഏറെ കാരണമായിട്ടുള്ള ആ സംസാരം എന്താണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്, അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ആദ്യം നമുക്ക് അഫ്സൽ ഖാസിമിയുടെ ആ സംസാരം ഒന്ന് കേൾക്കാം, ശേഷം നമുക്കതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകാം. തെരുവിൽ കിടന്ന് തല്ലുകൊണ്ടിട്ട് ഇത് ഞങ്ങളുടെ സംയമനമാണെന്ന് പറയാനല്ല, മറിച്ച് ഞങ്ങളുടെ നേരെ കൈയൂങ്ങിയാൽ അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ പ്രാപ്തരാണെന്ന് പറയാനുള്ള ഒരു ധൈര്യമാണ് ഈ സമൂഹം ഈ കാലഘട്ടത്തിൽ പ്രകടിപ്പിക്കേണ്ടുന്നത്. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ഹബീബിൻ്റെ ഉടവാളും മോഷ്ടിച്ചെടുത്ത് അവിടുത്തെ കഴുത്തിന് നേരെ ചൂണ്ടിപ്പിടിച്ചിട്ട് മുഹമ്മദേ മയ്യമ്നഉകമിന്നി, ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ടടോ എന്ന് ചോദിക്കുമ്പോൾ അതേ അക്രമിയുടെ കയ്യിൽ നിന്നും വാള് തിരിച്ചു പിടിച്ചു വാങ്ങി അവൻ്റെ കഴുത്തിലേക്ക് വെച്ച്, എടാ ഇനി എൻ്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട് എന്ന് ചോദിച്ച മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് ഞാനും നിങ്ങളും എന്നുള്ള ഓർമ്മയാണ് എല്ലാ കാലവും ഉണ്ടാകേണ്ടുന്നത്. സഹോദരങ്ങളെ, എന്താണ് സംഭവം? ഇദ്ദേഹം പറഞ്ഞ ഈ ചരിത്രം, അത് ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതുപോലെയല്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. അവിടേക്ക് ഞാൻ വരുന്നുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും അതേപോലെ തന്നെ അതിനു പുറമെ വേറെ ഈ മുഹദ്ദിസുകളൊക്കെ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ സ്വഹീഹായ നിലയ്ക്ക് രേഖപ്പെടുത്തിയ പ്രവാചകനുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണിത്. വിവിധങ്ങളായ റിവായത്തുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നമുക്ക് ആ സംഭവം പറഞ്ഞു തരുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാത്തിർ റിഖാ, ചരിത്രത്തിൽ അറിയപ്പെട്ട ദാത്തുർ റിഖാ എന്ന് പറയുന്ന യുദ്ധം, ഞങ്ങൾ പ്രവാചകൻ്റെ കൂടെയാണ്, അതല്ലെങ്കിൽ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ് ഞങ്ങൾ. ഫൈദ അതൈന അലാ ഷജറത്തിൻ ദലീലത്തിൻ, അങ്ങനെ ഞങ്ങൾ പ്രവാചകൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു താഴ്വരയിലെത്തി. താഴ്വരയിലെത്തിയപ്പോൾ അവിടെ നല്ല തണലുള്ള ഒരു വൃക്ഷം ഞങ്ങൾ കണ്ടു. തറക്കിനാഹ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ആ വൃക്ഷം അള്ളാഹുവിൻ്റെ പ്രവാചകന് വേണ്ടി നൽകി. അതായത് പ്രവാചകനെ ആ വൃക്ഷത്തിൻ്റെ അരികിൽ ഞങ്ങൾ ഉപേക്ഷിച്ചു. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, താങ്കൾ ഈ വൃക്ഷത്തിൻ്റെ തണലിൽ വിശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ അനുചരന്മാർ ആ വൃക്ഷത്തിൻ്റെ തണലിൽ പ്രവാചകനെ അവർ വിട്ടേക്കുകയാണ്.
ഇത് സത്യത്തിൽ നടക്കുന്നത് ഹിജറ നാലാം വർഷമാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വൃക്ഷത്തിൻ്റെ തണലിൽ ആ മരച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. അവിടുന്ന് കുറച്ചു നേരം അവിടെ ഉറങ്ങുകയാണ്. അറിയാതെ ഉറങ്ങിപ്പോകുന്നുമൊക്കെയുണ്ട്. അതൊക്കെ വിവിധ റിവായത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇരിക്കെയാണ് ഫജാ റജുലുൻ മിനൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരുന്നത്. ചരിത്രം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ശരിയായ അതിൻ്റെ സോഴ്സിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ആരായിരുന്നു ആ ബഹുദൈവ വിശ്വാസി? അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഖൗസ് ബിനുൽ ഹാരിസ് എന്ന് പറയുന്ന ബഹുദൈവ വിശ്വാസിയായ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്, വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ്റെ അടുക്കലേക്ക് വരികയാണ്. വസൈഫു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅല്ലഖുൻ ബിഷജറ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാൾ ആ വൃക്ഷത്തിൽ അവിടുന്ന് കെട്ടിത്തൂക്കിയിട്ടുമുണ്ട്, അതല്ലെങ്കിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ എന്താ ചെയ്തത്? ഫഖ്തറതഹു, ആ വാളങ്ങ് തട്ടിയെടുത്തു. ഫഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, തഖാഫുനി, നീ എന്നെ ഭയപ്പെടുന്നുണ്ടോ? നിനക്കെന്നെ പേടിയില്ലേ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, എനിക്ക് താങ്കളെ പേടിയില്ല. അപ്പോൾ ആ മനുഷ്യൻ വീണ്ടും നബിയോട് ചോദിക്കുകയാണ്, ഫമൻ യംനഉക മിന്നി, വാള് പ്രവാചകൻ്റെ നേരെ ചൂണ്ടിയിട്ട് ആ മനുഷ്യൻ ചോദിക്കുന്നത്, നിന്നെ ആര് രക്ഷിക്കാനുണ്ട്? എന്നിൽ നിന്ന് നിന്നെ ആരാണ് രക്ഷിക്കാനുള്ളത് ഈ സമയത്ത്? ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ എത്ര സുന്ദരമാണ്. അവിടുന്ന് പറഞ്ഞു, ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു രക്ഷിക്കാനുണ്ട്. മൂന്ന് പ്രാവശ്യമാണ് അവിടുന്ന് പറയുന്നത്, എൻ്റെ നാഥൻ എന്നെ രക്ഷിക്കാനുണ്ട്, എൻ്റെ റബ്ബ് എന്നെ രക്ഷിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ നോക്കൂ, തവക്കുലിൻ്റെ, അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായ പാഠങ്ങളാണ് നമുക്കവിടെ കാണുന്നത്. യക്കീനിൻ്റെ, അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പാഠങ്ങളാണ് നമുക്ക് ഈ സംഭവത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്നത്. മാത്രമല്ല, അള്ളാഹു തൻ്റെ പ്രവാചകന് നൽകിയ വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന പ്രവാചകനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എന്നാണ് അള്ളാഹു നൽകിയ വാഗ്ദാനം? വല്ലാഹു യഹ്സിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന്, ജനങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് താങ്കളെ അള്ളാഹു രക്ഷിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രവാചകന് നൽകിയ വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിൽ, ആ വിവരത്തിൽ അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ട് എൻ്റെ റബ്ബെൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് അജഞ്ചലമായി അള്ളാഹുവിൽ വിശ്വസിച്ച് അവനിൽ തവക്കുൽ, അവനിൽ ഭരമേൽപ്പിക്കുന്ന പ്രവാചകൻ്റെ ചരിത്രം. അപ്പം ഈ സുന്ദരമായ, ഈ മഹനീയമായ ആശയം, ഇത് എന്താ ചെയ്തത്? ഇത് അഫ്സൽ ഖാസിമി പറഞ്ഞോ? പറഞ്ഞില്ല. അങ്ങനെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, എന്നെ രക്ഷിക്കാൻ അള്ളാഹുവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ആ ബഹുദൈവ വിശ്വാസിയായ മനുഷ്യനെ പ്രവാചകൻ്റെ ഈ പ്രതികരണം അമ്പരപ്പിച്ചു. അദ്ദേഹം വിഭ്രാന്തനായി, അദ്ദേഹത്തിൻ്റെ കൈകൾ വിറക്കാൻ തുടങ്ങി, ആ വാള് താഴെ വീണു. ഇതാണ് ആ ചരിത്രത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ മനസ്സിലാക്കണം. ഈ ദീനിൻ്റെ, അതല്ലെങ്കിൽ മതത്തിൻ്റെ ഈ സുന്ദരമായ സന്ദേശത്തെ വികൃതമാക്കിക്കൊണ്ടല്ലേ അഫ്സൽ ഖാസിമി നിങ്ങൾ അവതരിപ്പിച്ചത്? ഈ ഭാഗം നിങ്ങൾ പറഞ്ഞോ? ഈ തവക്കുലിൻ്റെ ഭാഗം നിങ്ങൾ പറഞ്ഞോ? ഈ സംഭവം, ചരിത്രത്തിലെ ഈ സംഭവം ഉദ്ധരിക്കുമ്പോൾ മഹാന്മാരായ ഉലമാക്കളൊക്കെ അത് വിശദീകരിക്കുമ്പോൾ അവര് എന്തിനാണ് ഈ സംഭവം തെളിവാക്കുന്നത്? പ്രവാചകന്റെ തവക്കുലിന്റെ പൂർണ്ണതയെ സംബന്ധിച്ച് പറയാൻ, അജഞ്ചലമായ യഖീനിനെ സംബന്ധിച്ച് പറയാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകന് നൽകിയ വാഗ്ദാനത്തിൽ അവിടുന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നതിനെ കുറിച്ച് പറയാനാണ് മഹന്മാരായ ഉലമാക്കൾ ഈ സംഭവം തന്നെ തെളിവാക്കുന്നത്. അത് പറഞ്ഞില്ല, അത് അദ്ദേഹം വിഴുങ്ങിക്കളഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അഫ്സൽ ഖാസിം ഈ സംഭവം പറഞ്ഞതേയില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ സംസാരം ഒന്നും കൂടെ കേട്ടു നോക്കൂ, ആ ഭാഗം മാത്രം ഒന്ന് കേട്ടു നോക്കൂ. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ഉടവാളും മോഷ്ടിച്ചെടുത്ത് അവിടുത്തെ കഴുത്തിന് നേരെ ചൂണ്ടിപ്പിടിച്ചിട്ട് മുഹമ്മദേ, ഇന്ന് എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ അക്രമിയുടെ കയ്യിൽ നിന്നും വാള് തിരിച്ചു പിടിച്ചു വാങ്ങി അവന്റെ കഴുത്തിലേക്ക് വെച്ച്, എടാ, ഇനി എന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട് എന്ന് ചോദിച്ച മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് ഞാനും നിങ്ങളും എന്നുള്ള ഓർമ്മയാണ് എല്ലാ കാലവും ഉണ്ടാകേണ്ടുന്നത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ വാചകം എന്താണ്? അതെ, അക്രമിയുടെ കയ്യിൽ നിന്ന് ആ വാൾ തിരിച്ചു വാങ്ങി അവന്റെ കഴുത്തിലേക്ക് തന്നെ പ്രവാചകൻ വെച്ചു എന്നാണ്. അങ്ങനെ ആ സംഭവത്തിലുണ്ടോ? ഇല്ല. നിങ്ങൾ നോക്കൂ, എന്തുമാത്രം മോശമായ ഒരു പരിപാടിയാണ് ഈ ചെയ്തത്. ചരിത്രത്തെ വികൃതമാക്കുകയല്ലേ,
കാരുണ്യത്തിന്റെ പ്രവാചകനെ ഒരു പ്രതികാര ദാഹിയായി അദ്ദേഹം അവതരിപ്പിച്ച് യുവാക്കളുടെ നെഞ്ചിലേക്ക് ഈ നിലക്കുള്ള വർഗീയ ആശയം കുത്തിക്കയറ്റാൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ ചരിത്രത്തെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനിച്ചത് ശരിയായി പോയോ? തെറ്റല്ലേ കാസിമി നിങ്ങൾ ചെയ്തത്? നിങ്ങളുടെ ആ വാചകം കേട്ടാൽ എന്താ തോന്നുക? പ്രത്യേകിച്ച് ആ മുസ്ലിമീങ്ങൾ എന്താ തോന്നുക? ആ വാളിങ്ങ് തട്ടിപ്പറിച്ചു വാങ്ങി അയാളുടെ കഴുത്തിലേക്ക് അത് നീട്ടിയിട്ട് പ്രതികാരം കാണിക്കുകയാണ്. അതല്ലെങ്കിൽ പ്രതികാരം കാണിച്ചൊരു പ്രവാചകനെയല്ലേ താങ്കൾ അവതരിപ്പിച്ചത്? അങ്ങനെ ആ സംഭവത്തിലുണ്ടോ? ഇല്ല, മറിച്ച് അതിന്റെ ആദ്യ ഭാഗം തവക്കുലിന്റെ ഭാഗമാണ്. നിങ്ങളെന്താ ഈ ഭാഗം കൃത്യമായി പറയാതിരുന്നത്? ഒരു ചരിത്രം പറയുമ്പോൾ അത് കൃത്യമായ നിലക്ക് നിങ്ങൾ പറയണ്ടേ? അതല്ലേ അതിനോട് കാണിക്കുന്ന നീതി. നിങ്ങളത് ചെയ്തില്ല. ഇനി ആ ചരിത്രത്തിന്റെ ബാക്കി ഭാഗം എന്താണ്? അവിടെ നിങ്ങൾക്ക് അനുകൂലമായ വല്ലതുമുണ്ടോ? ഇല്ല. ആ ചരിത്രത്തിന്റെ ബാക്കി ഭാഗം നമ്മൾ വായിച്ചാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ശരിക്ക് ശ്രദ്ധിച്ചോ, വിട്ടുവീഴ്ചയുടെ, സൽസ്വഭാവത്തിന്റെ, നല്ല പെരുമാറ്റത്തിന്റെ ഉന്നതമായ പാഠങ്ങളാണ് അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സംശയവും അതിലില്ല. ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ മഹനീയമായ പാഠങ്ങൾ ഇതല്ലേ ഒരു ബഹുമത സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്? നിങ്ങൾ എവിടെയും വാളിന്റെ ശബ്ദവും ആയുധങ്ങളുടെ ശബ്ദവും ഒക്കെയാണല്ലോ നിങ്ങൾ പരതുന്നത് ചരിത്രത്തിൽ. പ്രവാചകന്റെ സഹിഷ്ണുതയുടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ പാഠങ്ങൾ എന്തേ നിങ്ങൾ കാണാതെ പോകുന്നത്? ആ ചരിത്രത്തിന്റെ ബാക്കി നിങ്ങൾ പറഞ്ഞില്ല. എന്താണ് ആ ചരിത്രത്തിന്റെ ബാക്കി? ആ മനുഷ്യന്റെ കൈവിറച്ച് വാള് താഴെ വീണു. ആ വീണ വാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബഹുദൈവ വിശ്വാസിയായ ആ മനുഷ്യനോട്, ഗൗസ് ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ബഹുദൈവ വിശ്വാസിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മയ്യംനഉക മിന്നി, ഇപ്പോൾ എന്നിൽ നിന്ന് താങ്കളെ ആര് രക്ഷിക്കും? താങ്കളെ രക്ഷിക്കാൻ ആരുണ്ട്? അത് പ്രതികാരം ചോദിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഏകദൈവ വിശ്വാസത്തിന്റെ ഗൗരവം പഠിപ്പിക്കാൻ. അതേ, നിങ്ങൾ എന്റെ നേരെ വാള് ചൂണ്ടിയ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ റബ്ബെന്നെ രക്ഷിക്കുമെന്ന്. എന്റെ റബ്ബെന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇനി അതേ വാളെടുത്ത് ഞാൻ നിങ്ങളുടെ നേരെ ചൂണ്ടിയാൽ നിങ്ങളെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയാണ്, താങ്കളല്ലാതെ ആരാ എന്നെ രക്ഷിക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പപേക്ഷിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനോട് വിട്ടുവീഴ്ച ആവശ്യപ്പെടുകയാണ് ആ മനുഷ്യൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് ചോദിച്ചു, താങ്കൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ താല്പര്യമുണ്ടോ? അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, പ്രവാചകൻ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണെന്ന ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് ഇസ്ലാമിലേക്ക് വരാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞില്ല, എനിക്കതിനൊന്നും താല്പര്യമില്ല, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, വലാക്കിന്നി ഉആഹിദുക്ക്, ഞാൻ നിങ്ങൾക്കിതാ വാഗ്ദാനം ചെയ്യുകയാണ്, ഞാൻ നിങ്ങളോട് കരാറ് വെക്കുകയാണ്, അല്ല ഉഖാതിലക്ക്, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാനില്ല, വല അകൂന മഅ ഖൗമി യുഖാതിലൂനക്ക്, താങ്കളോട് യുദ്ധം ചെയ്യുന്ന ഒരു ജനതയുടെ കൂടി, ജനതയോടൊപ്പം കൂടി താങ്കളോട് ഞാൻ യുദ്ധം ചെയ്യുകയുമില്ല എന്നാ മനുഷ്യൻ പറയണം. ഇത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം എന്നാ മനുഷ്യൻ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എന്താണ് അയാളെ ചെയ്തത്? വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മരത്തിന്റെ മുകളിൽ കെട്ടിത്തൂക്കിയ വാളെടുത്തുകൊണ്ട് തന്റെ നെഞ്ചിലേക്ക് ചൂണ്ടി, ഇതാ ഞാൻ നിന്നെ വധിക്കാൻ പോകുന്നു, ആര് രക്ഷിക്കാനുണ്ടെന്ന് ചോദിച്ച ബഹുദൈവ വിശ്വാസിയെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? ഫഖല്ല സബീലഹു, അയാളെ അയാളുടെ വഴിക്ക് വിട്ടു, അയാളെ പോകാൻ അനുവദിച്ചു, അയാളെ പിടിച്ചു കൊന്നില്ല. ശരിക്ക് മനസ്സിലാക്കണം നമ്മൾ, ചരിത്രം ശരിക്ക് പറയണ്ടേ? അയാളെ പിടിച്ചു കൊന്നില്ല, അയാളോട് പ്രതികാരം ചോദിച്ചില്ല. നിങ്ങളുടെ അവതരണം എത്രമാത്രം മോശമാണ് കാസിമി. അങ്ങനെ ആ മനുഷ്യൻ തന്റെ ജനതയിലേക്ക് ചെല്ലുകയാണ്. എവിടേക്ക്? ആ ജനത ആ മനുഷ്യന്റെ കബീലയിലേക്ക്, ഗോത്രത്തിലേക്ക് ചെല്ലുകയാണ്. എങ്ങനെയാണ് ചെല്ലുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിക്കൊണ്ടാണ് ആ മനുഷ്യൻ, ആ ഗ്രാമീണനായ മനുഷ്യൻ തന്റെ ജനതയിലേക്ക് കടന്നു ചെല്ലുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞതെന്നറിയോ? ഖദ് ജിഅ്തുകും മിൻ ഇൻദി ഖൈരിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ല ഒരു മനുഷ്യന്റെ അടുക്കലിൽ നിന്ന്, ഏറ്റവും നല്ല ഒരുപറ്റം ആളുകളുടെ അരികിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതെ, ഞാൻ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്നോട് നല്ല രൂപത്തിൽ പ്രതികരിച്ച, സഹിഷ്ണുതയോടുകൂടെ പെരുമാറിയ, വിട്ടുവീഴ്ചയോടുകൂടെ പെരുമാറിയ, ഏറ്റവും നല്ല പെരുമാറ്റത്തോടുകൂടെ എന്നെ അഭിമുഖീകരിച്ച ഒരുപറ്റം ജനതയുടെ ഒരു വിഭാഗം ആളുകളുടെ അരികിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് ആര് പറയണ? ഗൗസ് ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ബഹുദൈവ വിശ്വാസി പറഞ്ഞു എന്നാണ് ആ സംഭവത്തിന്റെ ചരിത്രത്തിന്റെ ബാക്കി ഭാഗം. നിങ്ങൾ എന്താ ചെയ്തത്?
ഈ വിട്ടുവീഴ്ചയുടെ, ഈ സൽസ്വഭാവത്തിൻ്റെ, ഈ നല്ല പെരുമാറ്റത്തിൻ്റെ, ഈ ഉന്നതമായ പാഠങ്ങൾ നിങ്ങൾ പറഞ്ഞോ? അവിടെ പറഞ്ഞില്ല. നിങ്ങളപ്പോഴും നിങ്ങൾ കിനാവ് കാണുന്നത് രക്തച്ചൊരിച്ചിലുകളാണ്. ആ രക്തച്ചൊരിച്ചിലുകൾക്ക് വേണ്ടി നിങ്ങൾ ചരിത്രത്തെ വളച്ചൊടിച്ച് തെറ്റായ നിലയ്ക്ക് വ്യാഖ്യാനിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. അത് മാപ്പറഹിക്കാത്ത പാപമാണ് എന്ന് താങ്കളോട് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. താങ്കളുടെ മതത്തെയും താങ്കൾ വിശ്വസിക്കുന്ന പ്രവാചകനെയുമാണ് ഒരു ചരിത്രം സത്യസന്ധമായ നിലയ്ക്ക് അവതരിപ്പിക്കാതെ അത് വളച്ചൊടിച്ചതിലൂടെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് പ്രവാചകന്റെ സഹിഷ്ണുതയുടെ പാഠങ്ങൾ കൂടി നിങ്ങൾ ജനങ്ങളോട് പറയണം. ഒരു ചരിത്രം പറയുമ്പോൾ അതിൻ്റെ എല്ലാ പാഠങ്ങളും കൃത്യമായി പറയണ്ടേ? നിങ്ങൾക്ക് തോന്നിയ രൂപത്തിൽ നിങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി തെറ്റായ നിലയ്ക്ക് ഒരാശയത്തെ, അതല്ലെങ്കിൽ ഒരു ചരിത്രത്തെ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ദുർവ്യാഖ്യാനിക്കുന്നത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. ഈ പ്രതികരണം അത്യാവശ്യമായതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ ഞാനിത് സൂചിപ്പിച്ചത്. അപ്പോൾ ഈ ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മറിച്ച് അഫ്സൽ ഖാസിമി അവതരിപ്പിച്ചത് ഒരിക്കലും പ്രവാചക വ്യക്തിത്വത്തിന് യോജിക്കാത്ത നിലക്കാണ് എന്ന് പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.